ഓഫറിലും പെർസെന്റേജിലും ഒന്നുമല്ല, സ്വർണത്തിന്റെ ക്വാളിറ്റിയും ഡിസൈനിലെ വൈവിധ്യവുമാണ് പ്രധാനം. ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പട്ടാമ്പി നഗരസഭ ഭരണാധികാരികൾക്ക് സവർണ ഫാസിസ്റ്റ് മനോഭാവമെന്ന് യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് നേതാക്കളുടെ പ്രതികരണം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്കെതിരെ യൂത്ത് ലീഗ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം വസ്തുനിഷ്ഠമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. പട്ടാമ്പി നഗരസഭയ്ക്കെതിരെയും താലൂക്ക് ആശുപത്രിക്കെതിരെയും തെളിവുകൾ സഹിതം യൂത്ത് ലീഗ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യൂത്ത് ലീഗുകാർക്ക് മറുപടി പറയാനില്ലെന്ന മനോഭാവം സവർണ ഫാസിസ്റ്റ് ചിന്താഗതിയാണെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് യൂത്ത് ലീഗ് ഉയർത്തിക്കൊണ്ടുവന്നത്. 2022 ഏപ്രിൽ മാസത്തിലാണ് ആശുപത്രിയിലെ എക്സ്റേ വിഭാഗവുമായി ബന്ധപ്പെട്ട സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സർക്കുലർ ഇറങ്ങുന്നത്. ഒക്ടോബർ 17 അതിന് മറുപടി നൽകേണ്ടതായിരുന്നു. അത് നൽകാതെ നഗരസഭ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തതെന്നും അവർ ആരോപിച്ചു. സർക്കുലർ വന്നുവെന്ന് അംഗീകരിച്ച നഗരസഭാ അധികാരികൾ ഉത്തരവാദിത്തം സൂപ്രണ്ടിന്റെ തലയിൽ കെട്ടിവച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. 2022 നവംബർ 3 18 വയസ്സിന് താഴെയുള്ളവർക്ക് നൽകിയ ചികിത്സാ സഹായം മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കിയ സാഹചര്യത്തിൽ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് യൂത്ത് ലീഗ് സമര രംഗത്തിറങ്ങിയത്. സമര വിവരം അറിഞ്ഞതിനെ തുടർന്ന് 11 ഒ പി ടിക്കറ്റിന് പൈസ വാങ്ങുന്നത് നിർത്തിവച്ചത്. നിലവിൽ റേഷൻ കാർഡ് കൊണ്ടുവന്നവർക്ക് മാത്രമാണ് ചികിത്സാ സഹായം ലഭിക്കുന്നതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. അവിടെ പരിശോധനക്ക് വന്ന കുട്ടികളിൽ നിന്ന് പണം വാങ്ങിയതിൻ്റെ രേഖയാണിത്. ഇങ്ങനെ നിരവധി ആളുകളിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് പണം വാങ്ങിയെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുകയും ഞങ്ങൾ സൂപ്രണ്ടിനെ ഉപരോധിക്കുന്നതടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. ഇതറിഞ്ഞ ആളുകൾ, നഗരസഭാ അധികാരികൾ പെട്ടെന്ന് തന്നെ ഒരു 11 അങ്ങനെ പണം വാങ്ങുന്നത് നിർത്തിവെക്കാൻ പറയുകയുണ്ടായി. എന്നിട്ട് കഴിഞ്ഞ ദിവസം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുന്ന ഏതൊരാൾക്കും അവിടെ ഇത്തരത്തിലൊരു ബോർഡ് കാണാൻ ഒരു നോട്ടീസ് കാണാൻ കഴിയും. അതായത് ഒരു കുട്ടിയെ കൊണ്ട് നമ്മളവിടെ ചികിത്സക്ക് പോകുമ്പോൾ ഇതുപോലെ റേഷൻ കാർഡ് വേണം എങ്കിലേ സൗജന്യ ചികിത്സ കിട്ടൂ എന്നാണ് പറയുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയെ സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടി തകർക്കാനാണ് നഗരസഭാ അധികാരികൾ ശ്രമിക്കുന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ കഴിഞ്ഞ 2 പത്രസമ്മേളനങ്ങൾ നഗരസഭാധികാരികൾ നടത്തി. ആ 2 പത്രസമ്മേളനങ്ങളിലും അവർക്ക് പറ്റിയ തെറ്റ് ജനങ്ങൾക്ക് മുമ്പാകെ സമ്മതിക്കുകയുണ്ടായി. എന്നിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം ശല്യക്കാരെന്ന് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലൊന്നും ജനകീയ വിഷയങ്ങളിൽ പിന്നോക്കം പോകില്ലെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് മറുപടി പറയില്ല എന്ന രീതിയിൽ, ഇവരൊക്കെ ചെറിയ ആളുകളാണ് ഇവർക്ക് മറുപടി പറയില്ല എന്ന തരത്തിൽ നഗരസഭയുടെ അധികാരികൾ പറയുന്നത് കേട്ടു. ഇതൊരു തരം സവർണ ഫാസിസ്റ്റ് മനോഭാവമാണ്. കാരണം തങ്ങളെക്കാൾ വലിയ ആളുകൾക്ക് മാത്രമേ മറുപടി പറയൂ, അല്ലെങ്കിൽ തങ്ങളോടൊപ്പമുള്ള ആളുകൾക്ക് മാത്രമേ മറുപടി പറയൂ എന്നുള്ളത് ഒരു ധിക്കാരമാണ്, ഒരു ധാർഷ്ട്യമാണ്, അതൊരു വരണ്യവർഗത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇതൊക്കെ പട്ടാമ്പിക്കാർ കാണുകയാണ്. ഒരു കാര്യം മാത്രമാണ് മുസ്ലിം യൂത്ത് ലീഗിന് പട്ടാമ്പിയിലെ ജനങ്ങളോട് പറയാനുള്ളത്, അത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നടത്തുന്ന, അതായത് പട്ടാമ്പിയിലെ അധികാരികൾ ഭരണകൂടം നടത്തുന്ന തെറ്റുകൾക്കെതിരെ ഏത് സമയവും ഞങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിങ്ങളെ എത്ര വിറളി പിടിപ്പിച്ചാലും ശരി, ഞങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുമെന്ന് അധികാരി വർഗത്തെ ബോധ്യപ്പെടുത്താൻ ഈ വേള ഉപയോഗപ്പെടുത്തുകയാണ്. യൂത്ത് ലീഗ് നേതാക്കളായ എം കെ മുഷ്താഖ്, സെയ്ദ് അലവി വടക്കേതിൽ, ഷഫീഖ് പുഴയ്ക്കൽ, കെ പി അൻവർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.